ഹസ്മിസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ട് ഒരു റിക്വസ്റ്റഡ് വീഡിയോയാണ് ചെയ്യുന്നത്. എന്നോട് ഡാൻഡ്രഫ് പോകാൻ, അതായത് നമ്മുടെ തലയിലെ താരൻ പോകാന് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ, എന്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓയിലി സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഡാൻഡ്രഫിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ എന്ത് മെത്തേഡാണ് എന്റെ ഡാൻഡ്രഫിന്റെ പ്രോബ്ലംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. കുറെ പേര് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എങ്ങനെയാന്ന് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിൽ ഞെക്കുക. അതിൻ്റെ അടുത്ത് ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതിൽ ഞെക്കുക. അപ്പം അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കാണാം, ആ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. ഞാന് അപ്പം ഡാൻഡ്രഫ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഹോട്ട് ഓയിൽ മസാജ് ആണ്. ഹോട്ട് ഓയിലിംഗ് മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എണ്ണ എടുത്തിട്ട് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് തീയിൽ വെച്ചിട്ട് ചൂടാക്കാൻ പാടില്ല. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മാത്രമേ എണ്ണ ചൂടാക്കാൻ പാടുള്ളൂ. അന്നേരം എങ്ങനെയാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ പിന്നെ ഓയിൽ ചൂടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അറിയാവുന്നവരുണ്ടായിരിക്കും, പക്ഷെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ തീയിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ നമ്മുടെ മുടിക്ക് തേക്കാൻ ആവശ്യമായ എണ്ണ എടുക്കുക. എന്നിട്ട് ഈ എണ്ണ ആ വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുന്ന തൊട്ട് നോക്കാം. ഒത്തിരി ചൂടൊന്നും ആകാൻ പാടില്ല. നമുക്കിങ്ങനെ കൈ തൊടുമ്പം ഉള്ള ഒരു ചെറിയ ചൂട് അത് മതി. ഏകദേശം ഒരു ഒരു മിനിറ്റ് വേണ്ട, അതിന് മുന്നേ ചൂടാവും കേട്ടോ. അത് നമ്മൾ തൊട്ട് നോക്കിയിട്ട് കറ്റം, ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്, ഇത്ര സമയം മതി, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കുക. എടുക്കും, ശ്രദ്ധിക്കുക, പാത്രത്തിന് ചിലപ്പോൾ ചെറിയ ചൂടുണ്ടാവും കേട്ടോ. ചൂടാക്കി വെച്ച എണ്ണയിലോട്ട് നമുക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഗുണങ്ങളും റേറ്റും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നിട്ട് നമുക്ക് ആ എണ്ണയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചൂടേ എടുക്കാവുള്ളൂ കേട്ടോ, തിളച്ച എണ്ണ ഒന്നും എടുത്തേക്കല്ലേ. അതിനുശേഷം ഒക്കെ മുടി ചെറിയ ചെറിയ പാർട്സ് ആക്കിയിട്ട് കുറച്ച് ക്ഷമയോടെ ചെയ്യണം. കാരണം നമ്മുടെ മുടിയുടെ ഡാൻഡ്രഫ് മുടിയുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഒരു ഭാഗം പോലും മിസ്സാവാണ്ട് കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ കിട്ടും. അങ്ങനെ കുറച്ച് ശക്തിയിൽ ഉറച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഒരേക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം, നഖത്തിൻ്റെ ഭാഗം വെച്ചിട്ടല്ല, ഈ ഭാഗം കൊണ്ട് മാത്രമേ നമ്മൾ സ്കള്ളയിൽ ഉരയ്ക്കാവുള്ളൂ കേട്ടോ. ഇങ്ങനെ ഓരോ പോർഷനും എടുത്ത് നല്ല വൃത്തിക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം ഡാൻഡ്രഫ് കൂടുതലുണ്ടാവും ഈ ബാക്ക് സൈഡിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു അരമണിക്കൂർ നമ്മുടെ മുടിയിൽ ഇങ്ങനെ വെച്ചേക്കാം. മുടി നല്ല കെട്ടി വയ്ക്കുക ഒരു അരമണിക്കൂർ. അപ്പം
അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ മുടി വാഷ് ചെയ്യുന്നത്, ഷാമ്പൂ ഇട്ടിട്ടാണ് അല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മുട്ട ഷാമ്പൂ ആക്കിയിട്ട് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മുട്ട ഷാമ്പൂ എങ്ങനെയാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയാനില്ല. മുട്ടയുടെ വൈറ്റ് പാർട്ടും യെല്ലോ പാർട്ടും കൂടെ നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് മുട്ട ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഡാൻഡ്രഫ് പോവും. ഞാൻ കൂടുതൽ പ്രാവശ്യം അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ 2 ദിവസം മുമ്പേ ഹെയർ കെയർ ടിപ്പ് കാണിച്ചു തന്നാണ്. അപ്പം ഞാൻ മുട്ടയൊക്കെ തലയിൽ തേച്ചതാണ്. അതുകൊണ്ട് പിന്നെ 3 ദിവസമല്ലേ ആയിട്ടുള്ളതുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഇനി വീണ്ടും അത് തന്നെ തേക്കുന്നില്ല. ഞാൻ സാധാരണ മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളങ്ങനെ കാണിച്ചു തരാത്തത്. അപ്പം മുട്ട ഷാമ്പൂ തേക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം സാധാ ഷാമ്പൂ ഇട്ടിട്ട് കഴുകിക്കളയുക. ഇനി അതിനത് സമയം കിട്ടാതെയോ അല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാത്തവരോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇനി 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഷാമ്പൂ ഇട്ടിട്ട് കഴുകിക്കളയുക. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് താളി ഉണ്ടെങ്കിൽ താളി ഇട്ടിട്ട് കഴുകിക്കളയുക. ഏത് അത് നിങ്ങളുടെ ഇഷ്ടം, ഇഷ്ടത്തിന് ചെയ്യുക കേട്ടോ. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൺകുട്ടികളുമുണ്ട്. അവർ പറയുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ ബ്യൂട്ടി ടിപ്സ് ഒന്നും ഇടുന്നില്ല എന്ന്. അപ്പോൾ ഈ ഫേഷ്യലിൻ്റെ ടിപ്പ്, അതേപോലെ തന്നെ ഈ ഡാൻഡ്രഫിൻ്റെ ടിപ്പ്, ഇതൊക്കെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഒരേപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.